churches are going to experience the supernatural in a manner that they have never ever conceived. അനുഗ്രഹത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. തങ്ങളുടെ പ്രത്യേക സ്നേഹാന്വേഷണങ്ങളും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വിശാലതയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്ലാനുകൾ, ഇതുവരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുക. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ഓർത്തോണം, ആ ദിവസം കർത്താവ് ഇന്നുവരെ ലോകത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുക. നമ്മുടെ കർത്താവിൻ്റെ വിശാലതയെക്കുറിച്ച് പറയുമ്പോൾ നോക്കിയേ, കർത്താവ് എടുത്ത ആ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ സാധാരണ മുക്കുവന്മാരായി. വാസ്തവത്തിൽ അവരുടെ എന്ത് സാധ്യതയുള്ളത്? പത്രോസിനെ മീൻ പിടിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം മീൻ പിടിച്ച ഒന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവ് തൻ്റെ ഉള്ളിലെ ആ സാധ്യത കണ്ടു, തന്നെ യോഗ്യനാക്കി. ദൈവനം പറയാണ്, അന്യരും പരദേശികളുമായിരുന്ന നമ്മളെ തൻ്റെ രക്തത്താൽ യോഗ്യരാക്കി ഭവനത്തിലെ അംഗമാക്കി മാറ്റി. ഇന്ന് ഞാൻ വീണ്ടും പറയാം, ഒരുപക്ഷേ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, എനിക്ക് ആ ജോലി കിട്ടാൻ യോഗ്യതയില്ല, എനിക്ക് ആ ബിസിനസ് കിട്ടാൻ യോഗ്യതയില്ല, എനിക്ക് ആ സ്ഥാനം കിട്ടാൻ യോഗ്യതയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗ്യയുടെ പേരാണ് യേശു. യേശു എന്ന യോഗ്യത നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഉന്നതികളിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. നമ്മൾ തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവന ശുശ്രൂഷയുടെ തുടർഭാഗമാണ്. നമ്മുടെ കർത്താവിൻ്റെ വിശാലതയെക്കുറിച്ച് പ്രിയ തങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെടുവാൻ ശുശ്രൂഷ. പ്രാർത്ഥനയോടെ നമുക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Number one, you should understand the integrity of the word. ഒന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത് വചനത്തിന്റെ മാറാത്ത സ്ഥിതിയാണ്. Hallelujah. That your word should never, your thought should not be limited. നിങ്ങളുടെ ചിന്ത ഒരിക്കലും ഇടുങ്ങരുത്. You know why it becomes limited? എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്ത ഇടുങ്ങുന്നതെന്ന് അറിയാമോ? Because every sermon we hear is saying God will meet your need. കാരണം വചനം എല്ലാം പറയുന്ന ദൈവം നിന്റെ ആവശ്യം നടത്തി തരുമെന്ന്. I need a house, God will give me a house. എനിക്കൊരു വീട് ആവശ്യമുണ്ട്, ദൈവം ഒരു വീട് തരും. Hallelujah. I need a bike, God gave me bike. എനിക്കൊരു ബൈക്ക് വേണം, ആ എന്റെ ആവശ്യം നിവർത്തിക്കും. And so what happens, you have limited God to a bike. നിങ്ങൾ കർത്താവിനെ ഒരു ബൈക്ക് മാത്രം തരുവാൻ ഇടുക്കി കളഞ്ഞു. I'll tell you, the Bible says he will supply all your need. ദൈവജനം പറയുന്നുണ്ട്, അവൻ നിന്റെ ആവശ്യമെല്ലാം നടത്തി തരും. You want the school fees to be paid, he will pay for it. നിന്റെ സ്കൂൾ ഫീസ് ആണ് ഇപ്പോഴത്തെ ആവശ്യമെങ്കിൽ അത് നടത്തി തരും. That is why Jesus said, all this, what you eat, you drink, you clothe, don't be worried, that is provided. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ തിന്മാനും ഉടുപ്പാനും എല്ലാം ഉള്ളത് അത് നൽകി തരും. Hallelujah. You don't worry about your need. നിങ്ങളുടെ ആവശ്യത്തെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. But unfortunately, preachers are preaching God will supply your need. പ്രസംഗകർ കാലങ്ങളായി പ്രസംഗിച്ച ദൈവം നിങ്ങളുടെ ആവശ്യം നടത്തി തരും, ആവശ്യം നടത്തി തരും. But so what happened? ഓൺ എങ്ങനെ സംഭവിച്ചു? We got limited to the need, just things. നമ്മൾ നമ്മുടെ ചിന്ത നീഡിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ വസ്തുവകകളിലേക്ക് ഇടുങ്ങി പോയി. God does not ask you what you need. നീ എന്താ, നിനക്ക് എന്താ ആവശ്യമെന്നല്ല ദൈവം ചോദിച്ചു. നിന്റെ ആഗ്രഹം എന്താ? നിന്റെ ആഗ്രഹം എന്താ? Many a time. പലപ്പോഴും. I want a house with 5 bedrooms. എനിക്ക് ആഗ്രഹം ഒരു 5 മുറിയുള്ള വീട്. And your neighbor. എന്നാൽ നിങ്ങളുടെ അയൽവാസി. Who has heard God will meet your need, he will ask you, അതിന്റെ ആവശ്യമുണ്ടോ?
എന്നാൽ നിന്റെ ഒരു അടുത്ത ആള് പറയാണ് അത്രയും വലിയ ആവശ്യമുണ്ടോ? അത്രയും വലിയ ആഗ്രഹിക്കണ്ട, ആവശ്യം തരുമെന്നല്ലേ പറഞ്ഞേ? Never. You read the word. വചനം വായിക്ക. I was going through the word, preparing myself for Dubai. I suddenly found the word need and want is totally different. ഞാൻ തിരുവചനം ഈ കാര്യത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, വചനം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹവും രണ്ടും രണ്ട, നീടും വാണ്ടും, നിനക്ക് വേണ്ടത്. It was, we were trained hearing God will meet our need, but that's a promise, he will do it, don't worry about it. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുമെന്ന് കേട്ട് പരിചയിച്ചു, ഉറപ്പാണ് ആവശ്യം കർത്താവ് നടത്തി തരും. Hallelujah. If Jesus is your Lord, യേശുവാണ് നിന്റെ കർത്താവെങ്കിൽ, David declared like this, ദാവീദ് ഇങ്ങനെയാ പറഞ്ഞത്, because the Lord is my shepherd, കർത്താവ് എൻ്റെ ഇടയനാകയാൽ, I will not want, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹവും നിവർത്തിക്കാതെ പോകത്തില്ല. Who is speaking? ആരാണ് ഈ പറയുന്നത്? He who was a shepherd now is a king. ഒരു ആട്ടിടയനായിരുന്ന രാജാവായാൾ. Hallelujah. I want to become this. എനിക്ക് ഇതാകാൻ ആഗ്രഹമുണ്ട്. That is what God wants to hear from your mouth. അതാണ് നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. If you speak your want, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ മനസ്സിലെ താൽപര്യങ്ങൾ നീ ദൈവത്തോട് പറഞ്ഞാൽ, He will do exceedingly abundantly what you ask or think. നീ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി അവൻ ചെയ്തു തരും. Need, don't be worried, he will meet your need. അതെ, നിന്റെ നീഡുകളെ കുറിച്ച്, നിന്റെ ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അവൻ ചെയ്തു തരും. When I was paralyzed, ഞാൻ തളർന്നു കിടന്നപ്പോൾ, my need was healing. എന്റെ ആവശ്യം സൗഖ്യമായിരുന്നു. I just wanted to get out of my bed. എനിക്ക് എങ്ങനെങ്കിലും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ മതി, അതായിരുന്നു അന്നത്തെ ആവശ്യം. But in between I got saved. അതിനിടയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. And the first book I got was of Reinhard Bonnke. എന്റെ കയ്യിൽ ആദ്യം കിട്ടിയ ബുക്ക് റെയ്നാർഡ് ബോങ്കയുടെ ഒരു ബുക്കാണ്. And I saw millions standing in the football ground. ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ നിറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങൾ വചനം കേൾക്കാൻ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ നിൽക്കുന്ന ഫോട്ടോകൾ ഞാൻ കണ്ടു. My need I forgot. എന്റെ ഈ കുഞ്ഞു ആവശ്യങ്ങൾ ഞാൻ മറന്നു. I started praying. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Father, പിതാവേ, this is a crusade, I want a football ground filled by our church members. കർത്താവേ, ഇങ്ങനെ ഇതൊരു ക്രൂസൈഡിൽ ആ ജനങ്ങൾ വന്നെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിറയെ എന്റെ വിശ്വാസികൾ നിൽക്കുന്ന ഒരു സഭ ഉണ്ടാകണമേ. I want it. എനിക്കത് ആഗ്രഹമാകട്ടെ. If I shared my vision to someone else, എന്നാ ഞാൻ അന്നത്തെ എന്റെ ദർശനം ആരോടെങ്കിലും പങ്കിട്ടാൽ, they will say, അവർ പറയും, അതിന്റെ ആവശ്യമുണ്ടോ? അത്രയും വലിയ ആവശ്യമുണ്ടോ? ഇപ്പം കട്ടിലേ കിടക്കുവല്ലേ, കട്ടിലേന്ന് എഴുന്നേറ്റിട്ട് പോരാ ഇങ്ങനത്തെ ഒക്കെ ആഗ്രഹം. നോ, I never thought about it, but today when I go through the word, God wants to hear what you want. അമ്മ, എനിക്ക് ഇത് മനസ്സിലായി ഒന്നുമില്ല, എൻ്റെ ഹൃദയത്തിൽ വന്ന വലിയ കാഴ്ച ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്നാൽ ഇന്ന് തിരുവചനത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു, കേവലം എൻ്റെ ആവശ്യം മാത്രം നടത്തി തരികയല്ല, എൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം ചോദിക്കാമോ, എന്തുമാത്രം വിശാലമായി കാണാമോ, അത് മുഴുവൻ നടത്തി തരുന്നവനാ ദൈവം. If you, I abide in you, you abide in me, my word abide in you, I will give you whatever you desire, not your need but what you want. എന്നാണ് ദൈവജനമ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും അപേക്ഷിപ്പിച്ച് ഞാൻ ചെയ്തു തരും. Hallelujah. Hallelujah. When Bartimaeus, a blind man, ബർത്തിമായി ഒരു കുരുടനായിരുന്നപ്പോൾ, what is his need? എന്താണ് അവന്റെ ആവശ്യം? Money. പണം. But when he came to Jesus, യേശുവിനെ അടുക്കൽ വന്നപ്പോൾ, read the bible വായിച്ചാട്ടെ. Do you know what Jesus said? എന്താണ് യേശു പറഞ്ഞത്? He did not ask what you need. നീ എന്താ നിന്റെ ആവശ്യമെന്നല്ല ചോദിച്ചത്. What do you want? നിനക്ക് എന്താണ് ആഗ്രഹം? What is your want? നിന്റെ want എന്താണ്? He said like this, ഇങ്ങനെ പറഞ്ഞു, I want my sight to be cleared. എന്റെ കണ്ണിന് കാഴ്ച കിട്ടണം. Oh, God restored his eyesight because that was his desire. കർത്താവ് അവന്റെ കണ്ണിന് കാഴ്ച കൊടുത്തു, കാരണം അവന്റെ ഹൃദയത്തിന്റെ ഇച്ഛ അതായിരുന്നു. Don't limit yourself saying that God will supply my need. That is a promise, he will do it for you. But speak out your want, dare to ask whatever you want. എൻ്റെ കർത്താവിൻ്റെ ആവശ്യങ്ങൾ നടത്തി തരും എന്നുള്ളതിൽ ഇടുങ്ങി പോകരുത്, മറിച്ച് ഞാൻ ഇച്ഛിക്കുന്നതെല്ലാം എനിക്ക് തരുന്ന ഒരു കർത്താവുണ്ട് നീ പറഞ്ഞാട്ടെ. He will do exceedingly abundantly more than you ask. ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി ചെയ്തു തരും. People won't understand you.
ജനങ്ങൾക്ക് നീതി ചെയ്യും പറയുമ്പോൾ മനസ്സിലാകില്ല. When you buy a costly car or a costly watch, they will ask you, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നീ ഒരു വളരെ വിലപ്പെട്ട കാറോ ഒരു വാച്ചോ ഇത്രയും വേണമായിരുന്നോ എന്ന് ചോദിക്കും. Yes, I wanted it. അത് എനിക്കത് വേണമായിരുന്നു. That was my desire. അത് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരുന്നു. And I want to tell you something. ഞാൻ നിങ്ങളോട് പറയട്ടെ. When God gives you what you ask, ദൈവം നിങ്ങളെ ചോദിക്കുന്നത് തരുമ്പോൾ He will give you 12 baskets remaining. 12 കൊട്ട നിറച്ചും കൂടെ തരത്തുള്ളൂ. Why? Because He wants to display that He is God. When He gives, He will do in such a way. എന്തുകൊണ്ടെന്ന് അറിയുമോ? നിന്നിലൂടെ അനേകരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. That is why never God never limits in your asking. അതുകൊണ്ടാണ് ദൈവം നിന്റെ ചോദിക്കുന്നത് എടുക്കത്തില്ല. But what have we heard? എന്താണ് നമ്മൾ കേട്ട് പരിചയിച്ചത്? അന്നന്നത്തെ കിട്ടിയാ മതി. അന്നന്നത്തെ. That he has already promised. അത് ഓൾറെഡി നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ത് തിന്നും എന്ത് ഉടുക്കും ജീവിതത്തിനേക്കാൾ നീ വിചാരപ്പെടണ്ട, അതെല്ലാം ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കാര്യം എന്റെ അപ്പൻ ദൈവമാ, സർവശക്തനായ. ഇഫ് യു നോ യുവർ ഫാദർ, യുവർ ആസ്കിങ്, യുവർ വാണ്ട്സ് വിൽ ബി സച്ച് വേ. നിന്റെ ഫാദറിനെ നീ തിരിച്ചറിഞ്ഞാൽ, ആരാ നിന്റെ പപ്പ എന്ന് അറിഞ്ഞാൽ, നിന്റെ ചോദിക്കുന്ന വിശാലതയും മാറും. വി ആർ അഫ്രേഡ്. നമുക്ക് പേടിയാ. Should we ask such big things? അത്രയും വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കാമോ? Do you desire it? വാസ്തവത്തിൽ അകത്ത് ആഗ്രഹമുണ്ടോ? വേണോ? അത് വേണോ? എന്താ വേണ്ടിയെന്ന് ചോദിച്ചോളാം. എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി. ആമേൻ, ആമേൻ, ഹല്ലേലൂയാ. Why you should think big? എന്തുകൊണ്ട് നീ വലുതായി ചിന്തിക്കണം? ഹല്ലേലൂയാ. ഞാൻ ഒരിക്കൽ I was praying. ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കുകയായിരുന്നു. I said, I love to sit at your feet, Jesus. നമ്മുടെ യേശുവേ, നിന്റെ പാദ പീഠത്തിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Songs are written, I want to sit at your feet. നിന്റെ പാദത്തിൽ എനിക്ക് ആകണമെന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. Literally I felt like this. എന്റെ അകത്ത് വാസ്തവമായി ഇങ്ങനെ ഞാൻ അനുഭവിച്ചത്. He took my hand and stand up. You are my bride. You are not to sit like a servant, but stand face to face and talk to me. എന്റെ കൈയെ പിടിച്ചു ഉയർത്തി എന്റെ അകത്ത് പറയുന്ന എനിക്ക് കേൾക്കാം, നീ എന്റെ കാലേ കിടക്കുന്നല്ല, നീ എന്റെ മണവാട്ടിയാ. എന്റെ നേരെ നിന്ന് എന്റെ മുഖത്തേക്ക് നോക്കിയാണ്. Hallelujah. John 14. John 14. And verse 13. 13. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും എന്റെ നാമത്തിൽ വാട്ട് എവർ യു ആസ്ക്, എന്തപേക്ഷിച്ചാലും ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ വിൽ റിപ്ലൈ. ഞാനൊന്ന് ആലോചിച്ചിട്ടൊക്കെ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്ന ബൈബിളിൽ? അങ്ങനെയാണ് എന്നാ എഴുതിയിരിക്കുന്നത്? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എന്നാ? ഞാൻ ചെയ്തു തരും. ബിലീവേഴ്സ് ആർ ഗിൽറ്റി ടു ടെൽ അതേഴ്സ് വാട്ട് ദേ വോണ്ട് ബിക്കോസ് ദേ ഹാവ് ഹേർഡ് അബൌട്ട് പോവർട്ടി ടു മച്ച്. വിശ്വാസികൾക്ക് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പോലും മറ്റുള്ളവരോട് പറയാൻ പേടിയാ. കാരണം ദാരിദ്ര്യ ഉപദേശം അത്രയാ കേട്ടിരിക്കുന്നു. They will have a good shirt, good pant, they won't wear it in the church. നല്ലൊരു പാന്റും നല്ലൊരു ഷർട്ടും ഉണ്ട്, പക്ഷേ സഭയിൽ ഇട്ടോണ്ട് വരില്ല. Why? Because people will think, wow, ഇത്രയും കോസ്റ്റ്ലി വേണമായിരുന്നോ? Hallelujah. We feel guilty. അകത്ത് കുറ്റബോധം തോന്നുകയാ. And the wicked man without God is enjoying the riches. എന്നാൽ ദൈവമില്ലാത്ത ദുഷ്ടൻ നന്മകൾ ആസ്വദിക്കുകയാണ്. And you don't ask his source. അവന്റെ ഉറവിടം നീ ചോദിക്കുന്നുമില്ല. You envy him and say, കണ്ടില്ലേ, മൂന്ന് ബെൻസ്, അഞ്ച് റോൾസ് റോയ്സ്, ഭയങ്കര ബിസിനസ്സുകാരനാ. ദൈവമക്കളോ? ഒരു ബെൻസ് വാങ്ങിച്ചാൽ മതി. ആ, അതിന്റെ സ്രോതസ് കള്ളപ്പണാ. യു ജഡ്ജ് the believer whose source is God and not judge the man in the world whose source is wickedness. ദൈവം ഉറവിടമായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ നന്മയെ നീ ചോദ്യം ചെയ്യുന്നു, എന്നാൽ ഈ ലോകത്തിന്റെ ഒരു ഉറവിടമില്ലാത്തവന്റെ നന്മയെ നീ ചോദ്യം ചെയ്യുന്നില്ല. That is your mindset.
അതാണ് നിനക്ക് ലഭിച്ചിരിക്കുന്ന ചിന്താഗതി. I want to turn it around today. ഇന്ന് പകൽ ആ ചിന്താഗതിയെ മാറ്റി മറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If the people in the world can enjoy it, children of God will enjoy it more. ഈ ലോകത്തിലെ ജനങ്ങൾ അത് അനുഭവിക്കുമെങ്കിൽ ദൈവജനങ്ങൾ എത്രയധികം അനുഭവിക്കും. I don't feel sorry because I enjoy a good car. I don't feel sorry because I live in a good house. I don't feel sorry because I'm wearing the best, because my daddy is God himself. Njan oru nalla veettil thamasichal, njan oru nalla vandi odichal, enikku oru kuttabodhavum thonnilla, kaaranam ende appa sarva sambandhana. Hallelujah, hallelujah. I don't have to apologize, I don't have to feel sorry, because I am a child of God who was bought by the blood of Jesus Christ. Njan yesuvinte veliyeriya rakthathal വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലായതിന് എനിക്ക് ആരോടും ക്ഷമ പറയേണ്ട ആവശ്യമില്ല. I don't feel sorry. എനിക്ക് അതിനെ കുറിച്ച് ഒരു കുറ്റബോധവും ഇല്ല. I don't feel what you think. നിങ്ങൾ ചിന്തിച്ച എന്ത് ചിന്തിച്ചാലും എനിക്ക് വിഷയം. I don't feel, I care nothing what the world thinks. I don't walk in the worldly standards. I walk in the kingdom principles. ലോകം എന്ത് ചിന്തിക്കും എന്ന് എനിക്ക് വിഷയമല്ല. ലോകത്തിന്റെ നിലവാരമല്ല, ദൈവരാജ്യത്തിന്റെ നിലവാരത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. The name of Jesus. Yeshua ennu parayunu. Whatever you ask in my name. Enda naamathil ningal endu chodichalum. Aduthirikkunnavar chodikkunnathin endina limit vekkunnu. Don't put a limit on God. Only you can stop God. Devathina adiru vekkarathu. Ninakku maatrame ninde kaaryathil devathina adiru idanokkathullu. Hallelujah. The Bible says. Bible parayunu. Whatever you ask in my name, enda naamathil nee endu apekshichalum, I will do. Njan cheyyum. Hallelujah, hallelujah. I want my children to be the best number ones in the world. Enda kunjangal ee logathile number 1 galaga njan aagrahikkum. I have asked. Njan choichittu. And God will do it. Deivam adu cheyyum. I want the best education for them. Enda kunjangalkku vendi nalla vidyabhyasam choichittu. Have you asked? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? We don't dare to ask because we don't know our source. നമ്മൾ ചോദിക്കാൻ ഒന്നും പേടിക്കുന്നില്ല, കാരണം നമ്മുടെ ഉറവിടം നമുക്കറിയില്ലാത്ത. നമുക്ക് ചോദിക്കാനുള്ള മടി, നമുക്ക് ചിന്തിക്കാനുള്ള മടി നമ്മുടെ ഉറവിടം അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉറവിടം സകലതും സൃഷ്ടിച്ചവനായ ദൈവമാ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വാട്ട്എവർ യു ആസ്ക് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും ഞാൻ ചെയ്യും. ജോൺ 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്, മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഞാൻ ചെയ്യും. അടുത്ത വാക്യം അതിനേക്കാളും ബെസ്റ്റാ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഒക്കെയും ഞാൻ ചെയ്തു തരും. Some people are already feeling something. ചിലരുടെ അകത്ത് ഇപ്പോൾ തന്നെ ചിലതൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. Some people are already taking a decision. Now I'm going to ask something very, very big. ഇപ്പോൾ തന്നെ ചിലരുടെ ഉള്ളങ്ങളിൽ ആ എന്റെ ദൈവം ഇത്രയും വലിയവനാണോ എന്നാൽ വലിയത് ചിലത് ചോദിച്ചിട്ടേ ഉള്ളെന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. You know, in the book of Psalms there is a word, God became angry, furious with them. Sangirtanathil ingane oru vadanam undu, devam avarodu krodham ullavanayi. Do you know why? Endanannu ariyamo? They asked God, can you prepare a table in the wilderness? Mariboomil enikku njangalkku oru mesha orukkamo ennu choichappol devathin avarodu arisham vannu. Ravile manna tharunna pinne vere aara? Can God prepare a table in the desert? അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് വേണ്ടി ഒരു വിരുന്നു മേശ ദൈവത്തിന് ഒരുക്കാൻ പറ്റുമെന്ന് അവർ ചോദിച്ചപ്പോൾ ദൈവത്തിന് അവരുടെ ക്രോധമുണ്ടായി. 40 years every day morning, who is preparing the table breakfast? കഴിഞ്ഞ 40 വർഷം മുഴുവൻ എല്ലാ രാവിലെയും നിനക്ക് വേണ്ടി മേശ ഒരുക്കിയത് വേറെ ആരാ? Who provided the water? ആരാണ് ആ വെള്ളം ഒരുക്കിയത്? Who provided the meat? ആരാണ് ആ കാടപ്പക്ഷിയുടെ? If he can give that, a little table is nothing. ഇതെല്ലാം നിനക്ക് വർഷങ്ങളോളം ലക്ഷക്കണക്കിന് ജനത്തിന് തരാൻ എനിക്കാകുമെങ്കിൽ നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കാനാണോ എനിക്ക് ബുദ്ധി? I want to tell you today. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. Saving you
was more difficult than keeping you. നിന്നെ സൂക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ വിഷമകരമായിരുന്നു നിന്നെ രക്ഷിക്കാൻ. If he saved you, നിന്നെ അവൻ രക്ഷിച്ചെങ്കിൽ, the Bible says he saves and keeps you with his power. അവൻ തന്റെ ശക്തിയാൽ നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യും. If he brought them out, he is responsible to take them. അവൻ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചെങ്കിൽ അവരെ സൂക്ഷിക്കാനും കൊണ്ടെത്തിക്കുവാനും അവനാണ് ഉത്തരവാദി. Don't limit God. ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. Don't be satisfied and your prayer be just your need. Ask him what you want. നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം നടത്തുന്ന ഒരു ദൈവത്തെ നിങ്ങൾ പരിമിതപ്പെടുത്താതെ വേണ്ടതെന്തെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത്. അതെ, നമ്മുടെ ഹൃദയത്തിലെ ഇടുക്കങ്ങളൊക്കെ നമുക്ക് അറിയാം. ആ ഇടുക്കങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ഇന്ന് ആവശ്യങ്ങളെ മാത്രം നിറവേറ്റുന്ന കർത്താവിനെയല്ല നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ. ദൈവം പറയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കുന്നതുകൊണ്ട് ഞാൻ അവനെ ഉയർത്തും, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് തരും. ഇന്ന് നിങ്ങളുടെ സാഹചര്യത്തെ നോക്കരുത്. ഒരുപക്ഷെ സാഹചര്യം വളരെ മോശമായിരിക്കാം, യാതൊരു സാധ്യതയുമില്ലായിരിക്കാം. എന്നാൽ അവിടെ സാഹചര്യത്തെ നോക്കാതെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ സാധ്യത നോക്കിക്കൊണ്ട് ആ വിശാലതയിലൊന്ന് ചോദിക്കാം. നമ്മുടെ പോക്കറ്റിലേക്ക് നോക്കാതെ കർത്താവിൻ്റെ പോക്കറ്റിലേക്ക് നോക്കി വിശാലതയിലൊന്ന് ചോദിച്ചേ. അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ പോലും ചോദിക്കും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്ര ഒന്ന് നീ ചിന്തിക്കണം എന്നൊക്കെ പറയുമായിരിക്കും. അതൊന്ന് മാറ്റി യേശുവിന് മുഖത്ത് യേശു ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടത്? വാട്ട് യു വാണ്ട്? നിൻ്റെ ആഗ്രഹം എന്താ? നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താ? ഞാനത് ചെയ്തുതരാം. ഇന്ന് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താ ആശിക്കുന്നത്, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും അത്ഭുത വഴികളെ കർത്താവ് തുറക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സ്തോത്രം, അവിടുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നോക്കുന്ന കർത്താവാകിയാൽ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. കർത്താവ്, ഇന്ന് ഈ പ്രിയമക്കൾ എന്താഗ്രഹിക്കുന്നു അതിനുമേൽ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവ്, ഒരുപക്ഷെ അവരുടെ മുമ്പിൽ ഒരു സാധ്യതയും ഇല്ലായിരിക്കാം, വാതിലുകളെല്ലാം അടഞ്ഞായിരിക്കും കിടക്കുന്നത്. എന്നാൽ അത്ഭുതകരമായി അങ്ങ് വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. ചെങ്കടലിൻ്റെ അടിയിലും വഴി തുറന്നതിൻ്റെ കർത്താവ്, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായ സ്തോത്രം. ആ ബാങ്കിൽ കർത്താവ്, എവിടെയാണോ അവർ തകർക്കപ്പെട്ടത്, അവിടെ തന്നെ വലിയ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന വ്യക്തിയായി ആ ബാങ്കിലെ ഏറ്റവും നല്ല കസ്റ്റമറാക്കി അവരെ മാറ്റുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ അടഞ്ഞു കിടക്കുന്ന ബിസിനസ്സുകൾ വീണ്ടും തുറക്കപ്പെടട്ടെ. ആ കുഞ്ഞുങ്ങളുടെ ഭാവി, വിദ്യാഭ്യാസങ്ങൾ തകർന്നു പോയത്, വീണ്ടും അത് യഥാസ്ഥാനപ്പെടട്ടെ, പുനഃസ്ഥാപിക്കപ്പെടട്ടെ, അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. കർത്താവേ സ്തോത്രം. ഫൈനാൻഷ്യലായിട്ട് വലിയൊരു ബ്രേക്ക് ത്രൂ കർത്താവായിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ കർത്താവെ, തളർന്നു കിടക്കുന്ന രോഗികൾ സൗഖ്യമായി അവരുടെ ഹൃദയത്തിൽ കർത്താവെ വിശാലമായ ചിന്തകൾ, ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങും, ലോകത്തിൽ യേശുവിൻ്റെ സാക്ഷിയാകും, അനേകർക്ക് യേശുവിൻ്റെ സാക്ഷിയാകുമെന്ന ആ വിശാലമായ സ്വപ്നങ്ങൾ അങ്ങ് ആ ദർശനങ്ങൾ കൊടുക്കുന്നതിനായി സ്തോത്രം. വലിയ സാക്ഷ്യങ്ങൾ ചെയ്യുന്നതിനായി നന്ദി. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. അതേ പ്രിയപ്പെട്ടവരെ, വലിയ സ്വപ്നങ്ങൾ കാണുക, കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുക. വീണ്ടും കാണുവരെ കർത്താവ് തന്നെ കുമ്പേൽക്കാക്കുമാറാകട്ടെ. കർത്താവ് സ്വന്തമായി ജീവിക്കും.